നമസ്കാരം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അതിൻ്റെ ഫലങ്ങൾ രാവിലെ മുതൽ പുറത്ത് വന്നു തുടങ്ങി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് സീറ്റുകളിലും ബി ജെ പി വിജയിച്ചിരിക്കുന്നു ബി ജെ പി അവിടെ അട്ടിമറി വിജയം നേടിയിരിക്കുന്നു രണ്ട് സീറ്റുകളിലും ഇടതുമുന്നണിയുടെ സീറ്റുകളായിരുന്നു ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ബി ജെ പി തൃപ്പൂണിത്തുറയിൽ പിടിച്ചെടുത്തത് കാരണം എൽ ഡി എഫിന് അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ ഭരണമായിരുന്നു തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഈ രണ്ട് സീറ്റുകൾ ബി ജെ പിടിച്ചെടുത്തതോടുകൂടി എൽ ഡി എഫിന് കേവല ഭൂരിപക്ഷം നഷ്ടമാകുന്ന ഒരു അവസ്ഥയും കൂടി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലുണ്ട് അതായത് എൽ ഡി എഫിനെ തൃപ്പൂണിത്തുറയിൽ ബി ജെ പി തറപറ്റിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ അത്രയിൽ അത്രയും വലിയ ഒരു അട്ടിമറി വിജയമാണ് തൃപ്പൂണിത്തുറയിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് സീറ്റുകളിലും നേടിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ പൊതുവെ മൂന്ന് സീറ്റുകളാണ് ബി ജെ പി നേടിയിരിക്കുന്നത് പൊതുവെ മികച്ച പ്രകടനമാണ് എറണാകുളം ജില്ലയിൽ ബി ജെ പി നടത്തിയിരിക്കുന്നത് മറ്റ് വാർത്ത വാർഡുകളിലെ ഫലങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നാൽപ്പത്തി രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഏഴ് സീറ്റുകൾ ഏഴ് മുനിസിപ്പാലിറ്റി വാർഡുകളിലും രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും മുപ്പത്തിയൊന്ന് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ബി ജെ പി രണ്ട് സീറ്റുകളിൽ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ വിജയം നേടിയിരിക്കുന്നു എൽ ഡി എഫിൻ്റെ രണ്ട് സീറ്റുകൾ ബി ജെ പി തൃപ്പൂണിത്തറയിൽ പിടിച്ചെടുത്തിരിക്കുന്നു അതോടുകൂടി എൽ ഡി എഫിന് ആ മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ നാൽപ്പത്തി ഒൻപത് സീറ്റുകളാണ് ആകെയുള്ളത് ഇതിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളോടുകൂടിയാണ് എൽ ഡി എഫ് ഭരണം നടത്തുന്നത് യു ഡി എഫിന് ഏഴ് സീറ്റുകളുണ്ടായിരുന്നു പതിനഞ്ച് സീറ്റുകളുണ്ടായിരുന്നു ബി ജെ പിക്ക് പുതിയ തെരഞ്ഞെടുപ്പോടുകൂടി പുതിയ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി എൽ ഡി എഫിൻ്റെ സീറ്റുകൾ ഇരുപത്തി അഞ്ചിൽ നിന്നും ഇരുപത്തി മൂന്നിലേക്ക് താഴുകയാണ് അതായത് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു ബി ജെ പിയുടെ സീറ്റ് പതിനഞ്ചിൽ നിന്നും പതിനേഴിലേക്ക് ഉയരുകയാണ് അതായത് ഇപ്പോൾ ഭരണം നടത്ത ഭരണം നഷ്ടമാകുന്ന ഒരു സാഹചര്യം എൽ ഡി എഫിനില്ല കേവല ഭൂരിപക്ഷം നഷ്ടമാകുന്നു ഭാവിയിൽ ബി ജെ പിയും യു ഡി എഫും പിന്തുണയ്ക്കുന്ന ഏതെങ്കിലും അവിശ്വാസ പ്രമേയം വന്നാൽ എൽ ഡി എഫിൻ്റെ നില തൃപ്പൂണിത്തുറയിൽ പരിങ്ങല്ലാവും എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന സൂചന പൊതുവേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചും തൃപ്പൂണിത്തുറയിലൊക്കെ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള വോട്ട് കുറവ് സംഭവിച്ചിരുന്നു പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ബി ജെ പി വലിയൊരു മുന്നേറ്റം എറണാകുളത്ത് നടത്തുകയാണ് എന്നതിൻ്റെ സൂചനയാണ് മൂന്ന് വാർഡുകളിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു അതിലൊന്ന് ബി ജെ പിയുടെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് ബാക്കി രണ്ട് സീറ്റുകൾ എൽ ഡി എഫിൽ നിന്ന് തിരിച്ച് പിടിച്ചെടുത്തതാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ിൽ രണ്ട് സീറ്റുകൾ ബി ജെ പിടിച്ചെടുത്തിരിക്കുന്നു ഇടതുമുന്നണിക്ക് അവിടെ ഭൂരിപക്ഷം നഷ്ടമാകുന്നു വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്